അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു ചോദ്യം, ജനാബത്തുകാരന് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? അതിൻ്റെ ഉദ്ദേശം ഇതായിരിക്കും, ജനാബത്തുകാരന് കുളിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ എന്നായിരിക്കും. ജനാബത്തുണ്ടായാൽ കുളി നിർബന്ധമാണല്ലോ, ജനാബത്ത് എന്ന് പറഞ്ഞാൽ മനിയ്യ് പുറപ്പെടൽ കൊണ്ടോ അതേ പ്രകാരം തന്നെ ലിംഗം ഗുഹ്യസ്ഥാനത്തിൽ പ്രവേശിക്കൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധിക്കാണ് ജനാബത്ത് എന്ന് പറയുന്നത്. അപ്പം ജനാബത്തുകാരന് കുളിക്കുന്നതിന് മുമ്പ് നിസ്കാരം, ഖുർആൻ പാരായണം ചെയ്യൽ, ഖുർആൻ തൊടൽ ഇതെല്ലാം ഹറാമാണ്. എന്നാൽ അവന് കുളിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ജനാബത്തുള്ളവന് നമുക്ക് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും, വുളൂ സുന്നത്തുള്ള സ്ഥലങ്ങളിൽ യുസന്നുൽ വുളൂ സുന്നത്താക്കപ്പെടും ലി ഉമൂരിൻ, കുറേ കാര്യങ്ങൾക്ക്. അപ്പൊ കുറേ കാര്യങ്ങൾ ഉണ്ടായാൽ അവിടെ വുളൂ സുന്നത്ത. അതിൽപ്പെട്ട ഒരു കാര്യമാണ് വ അക്കിലു ജുനുബിൻ, ജനാബത്തുകാരന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. വ ഷുർബുഹു, ജനാബത്തുകാരന് വെള്ളം കുടിക്കാൻ വേണ്ടി. വ വത്തുഹു, ജനാബത്തുകാരന് ഭാര്യയുമായി ബന്ധപ്പെടാൻ വേണ്ടി. ഇതിനൊക്കെ വുളൂ ചെയ്യൽ സുന്നത്താണ്. ഫുഖഹായി രേഖപ്പെടുത്തുന്നു, ഫ ഇദാ അറാദൽ ജുനുബു, ജനാബത്തുകാരൻ ഉദ്ദേശിച്ചാൽ അക്കിലൻ ഭക്ഷണം കഴിക്കലിനെ, ഔ ഷുർബൻ അല്ലെങ്കിൽ വെള്ളം കുടിക്കലിനെ, ഔ വത്ത് എൻ സാനിയൻ രണ്ടാമത് വീണ്ടും ഭാര്യയെ വത്ത് ചെയ്യലിനെ ഭാര്യയുമായി ബന്ധപ്പെടലിനെ ഉദ്ദേശിച്ചാൽ, കബില ഒസ്ലിഹി കുളിക്കുന്നതിൻ്റെ മുമ്പ്, കുളിയുടെ മുമ്പ് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഭാര്യയുമായി രണ്ടാമത് ബന്ധപ്പെടാനോ അതേപ്രകാരം ഉറങ്ങാനോ ഉദ്ദേശിച്ചാൽ അവിടെ സുന്ന ലഹുൽ വുളൂ, അവനിക്ക് വുളൂ സുന്നത്താണ്. അപ്പോൾ വുളൂ എടുത്ത് ഒരു ജനാബത്തുകാരനാണെങ്കിൽ അവന് ഭക്ഷണം കഴിക്കണമെങ്കിൽ വുളൂ എടുക്കുക, അത് സുന്നത്താണ്. അതേപ്രകാരം വെള്ളം കുടിക്കണമെങ്കിൽ, ഭാര്യയുമായി രണ്ടാമത് ബന്ധപ്പെടണമെങ്കിൽ, അതേപ്രകാരം തന്നെ ഉറങ്ങാനൊക്കെ വുളൂ ചെയ്യൽ സുന്നത്താണ്. അപ്പോൾ ജനാബത്തുള്ളവന് ഉറങ്ങാനും തിന്നാനും കുടിക്കാനും അതേപ്രകാരം ഭാര്യയുമായി രണ്ടാമത് വീണ്ടും ബന്ധപ്പെടാനും ഗുഹ്യസ്ഥാനം കഴുകലും വുളൂഉം സുന്നത്താണ്.